ഫ്രണ്ട്സ് എല്ലാവർക്കും കൈപുണ്യം കരവിരുതും എന്ന ചാനലിൽ സ്വാഗതം. ഇന്ന് ആമിക്കുട്ടീനെ എന്താ ഈ വേഷത്തിലൊക്കെ നിർത്തിയെന്ന് വെച്ചാൽ ബഷീർ ആമിക്കുട്ടി ആമിക്കുട്ടി ഒരു പാട്ടും വേണമെന്ന്. അപ്പൊ ഇന്ന് ജൂൺ 5 നിങ്ങൾക്കറിയാം ബഷീർ ദിനാണ്. അപ്പോൾ നമുക്ക് ഞാനൊരു ചെറിയ സ്കിറ്റൊക്കെ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നല്ല സ്കിറ്റൊന്നുമല്ല എന്നാലും ഇവിടെ ആടുന്ന കഥാപാത്രമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. ആമിക്കുട്ടി ഇല്ല കേട്ടോ, ആമിക്കുട്ടീനെ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ളതാണ്. രസമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. മുഹമ്മദ് ബഷീറിനെ പിന്നെ നിങ്ങൾക്കറിയാലോ ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഓരോ ആടിനെയും നമുക്ക് ഈ സ്കിറ്റിൽ കാണാവുന്നതാണ്. അതൊക്കെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു. അപ്പം അപ്പ വിളിച്ചിട്ട് അങ്ങനെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് അത്ര ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല സ്കിറ്റ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ജൂൺ 5 ബഷീറിനായിട്ട് ഒരു പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ കുറച്ച് ഭാഗമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാരുടെ ആടാണ്? എന്തൊരു ശല്യമാണ് കാട്ടുന്നത്! ഇതാരും കാണുന്നില്ലേ? ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാം. ഉമ്മ, എൻ്റെ ആടിനെ ഒന്ന് കെട്ടുമോ? എനിക്കിവിടെ 100 പണിയുണ്ട്. അതിൻ്റെ ഇടയിലാണോ നിൻ്റെ ഒരു ആട്? നിങ്ങളാരും ഒന്നും ചെയ്യണ്ട, എൻ്റെ ആടൊന്ന് പെരട്ടെ, അപ്പോൾ കാണാം. പാത്തുമ്മ, എൻ്റെ ആട് എൻ്റെ 2 തിന്നു. എൻ്റെ ആട് അങ്ങനെ ഒന്നും ചെയ്യൂല കാക്ക. കാക്ക, എൻ്റെ കമ്മതിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഞാൻ മറന്നിട്ടില്ല, നോക്കാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേല ചെയ്യുന്നത്? പെണ്ണുങ്ങളില്ലേ? അവന്മാർക്കൊന്നും അറിയില്ല. നിന്റെ കയ്യിൽ ഒരു 10 എടുക്കാനുണ്ടോ? അബൂബക്കറും മനീഫയും ഒന്നും അറിയണ്ട. അവരറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മ? നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ താ. എന്തൊക്കെയുണ്ട് ഉമ്മങ്ങളെ വിശേഷം? നിനക്ക് സുഖല്ലേ? വയസ്സൊക്കെ ആയില്ലേ, എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്. എന്താ നിങ്ങളെ ആഗ്രഹം അമ്മ? ഈ ഒരു പെണ്ണെട്ടണം, അതന്നെ. ഒരു പാത്ത് അടങ്ങിയിരിക്കാനൊരു സമാധാനം എന്തല്ലേ ഉമ്മ? പാത്തുമ്മ, ഖദീജ എൻ്റെ പെട്ടിയൊക്കെ എടുത്ത ഒരു ചുമട്ടുകാരനെ വിളിച്ചോ.
എന്താണുമ്മ നിങ്ങളുടെ പൈസ ചോദിച്ചിട്ടുണ്ടാവൂതേ? അതൊന്നുമല്ല,